All right, welcome back. Thank you so much for joining. Good morning. എന്താണ് വിശേഷം? സുഖമാണോ? ഹായ്, ഹൗ ആർ യു ഡൂയിങ്? യെസ്, സുഖമാണോ? 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 നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ടോ? ഹൗ തിങ്സ് ആർ ഗോയിങ്? ആൻഡ് യു പീപ്പിൾ ആർ ബ്യൂട്ടിഫുൾ സോൾസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൃദയമുള്ള, മനസ്സിന് വിശാലതയുള്ള, നന്മയുള്ള, നല്ല വ്യക്തികളായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു 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 കാര്യം നമുക്ക് ചെറുതായിട്ട് എന്താ വെച്ചാൽ, ശരത്, ഒരു എനിക്ക് ആ ഒരു പോസ്റ്റർ ഒന്ന് അയച്ചു തരാമോ? ശരത്, എനിക്ക് ആ പോസ്റ്റർ ഒന്ന് അയച്ചു തരാമോ? കാൻ യു ജസ്റ്റ് സെൻഡ് മീ ദ പോസ്റ്റർ, നമ്മളുടെ മീറ്റപ്പിന്റെ പോസ്റ്റർ. ഓക്കെ, വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി. ഓൾറൈറ്റ്, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇപ്പൊ നമ്മളുടെ മീറ്റപ്പ് വരാൻ പോവുകയാണ്. മീറ്റപ്പ് 7-ാം തീയതിയാണ്. കാലിക്കറ്റ് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. 7-ാം തീയതി കേട്ടോ, ഫൈനൽ ആയിട്ട് ഡേറ്റ് കൺഫേം ചെയ്തു. കാരണം 30-ാം തീയതി നമ്മൾ വെക്കാന്ന് വിചാരിച്ചിരുന്നു. 30-ാം തീയതി വെക്കാന്ന് വിചാരിച്ച സമയത്ത് എന്താ വെച്ചാല് വളരെ ഷോർട്ട് നോട്ടീസ് ആണ്, പലർക്കും പങ്കെടുക്കാൻ കഴിയില്ല, മഴയുടെ പ്രശ്നങ്ങൾ, യാത്രയുടെ പ്രശ്നങ്ങൾ, പലരും ദൂരത്താണ്, പല ഇഷ്യൂസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് വരണം, മീറ്റപ്പിലേക്ക് വരണം. മീറ്റപ്പിന്റെ പ്രോഗ്രാം, ഈ ഒരു മീറ്റപ്പിൽ നമ്മൾ എന്താ വെച്ചാല് അതിന്റെ ഫീ നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിന്റെ ഫീ നിശ്ചയിച്ചിരിക്കുന്നത് വെറും 1,100 രൂപയാണ്. പാർട്ടിസിപ്പേഷൻ ചാർജ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1,100. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്രോഗ്രാം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ എന്ന് വെച്ചാൽ അറിയാലോ, പ്രോഗ്രാമിന്റെ ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വരിക, പങ്കെടുക്കുക, മനസ്സിലായല്ലോ. ഇത് ഹോട്ടൽ എക്സ്പെൻസ് ആണ്, ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും സംഗതികൾക്കും വേണ്ടിയിട്ടാണ്. സോ 1,100 ഇൻക്ലൂഡിങ് എന്താ പറയുക, അവരുടെ അവിടെ നമുക്ക് രാവിലെ മോർണിംഗിൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാകും, അതേപോലെ തന്നെ ടീ ആൻഡ് സ്നാക്സ് ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാകും. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഈവനിങ്ങിൽ നമ്മളുടെ ടീ ആൻഡ് സ്നാക്സ് ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ നമ്മൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി വരെ നമ്മുടെ പ്രോഗ്രാം തുടർന്ന് നമുക്ക് കൊണ്ടുപോകും. അതിനിടയിൽ ഒരുപാട് തെറാപ്പീസും സംഗതികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. സോ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. ഓക്കെ, മറക്കരുത്. പിന്നെ ആരും ദയവ് ചെയ്ത് വരാം എന്ന് പറഞ്ഞിട്ട് വരാണ്ടിരിക്കരുത്. കാരണം ഈ ഒരു പ്രോഗ്രാം അറിയാലോ, നമ്മൾ ഈ ഒരു ഫീ നിശ്ചയിച്ചിരിക്കുന്നത് പരമാവധി ആൾക്കാർ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മീറ്റപ്പ് ആണ്, നമ്മൾ മീറ്റ് ചെയ്യുക, നമ്മൾ അതിലൂടെ നേരിട്ടുള്ള തെറാപ്പി തന്നിട്ട് നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യാം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിൽ ബി പ്രൊവൈഡിങ്. സോ എല്ലാവരും പരമാവധി പങ്കെടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി പങ്കെടുക്കുക. നമ്മളുടെ നോർമലി ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പം 8,000 rupees, 7,000 rupees ഒക്കെയാണ് മിനിമം നമ്മളൊരു 1-day പ്രോഗ്രാമിന് നമ്മൾ ഫീ ഈടാക്കുന്നത്. കാരണം നമ്മളുടെ ആ സർവീസിനും നമ്മളുടെ ഒരു ടീമിന്റെ മൊത്തത്തിലുള്ള എക്സ്പെൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോ നമുക്ക് എന്താ വെച്ചാല് ഇത് ഏറ്റവും ചെറിയ രീതിയിൽ നമ്മൾ ആ പ്രോഗ്രാം നല്ല രീതിയിലൊക്കെ നിങ്ങളെ നടത്തി നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. സോ 1,100 rupees ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഫീ ആയിട്ട് വരുന്നത്. പരമാവധി എന്ത് ചെയ്യുക, പങ്കെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹീലിംഗ് നമ്മുടെ പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. അപ്പൊ റെഡി ആണല്ലോ, ലെറ്റ്സ് ബിഗിൻ ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ആർ യു റെഡി? സോ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, പങ്കെടുക്കാൻ താല്പര്യമുള്ള ഹോട്ടൽ നെയിം ഹോട്ടൽ കിങ് ഫോർട്ട്, കിങ് ഫോർട്ട് ഹോട്ടൽ ആണ്. ഓക്കെ, കാലിക്കറ്റ് റെയിൽവേ ലിങ്ക് റോഡിന് അടുത്താണ്. ഓക്കെ, അതായത് റെയിൽവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ആർക്കും ട്രെയിൻ റെയിൽവേയിൽ ട്രെയിൻ വഴി വരാം, അതേപോലെ തന്നെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ ശ്രമിക്കാം. സോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. 8086880775 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വിളിക്കുക, ബുക്ക് ചെയ്യുക കേട്ടോ. ആദ്യം വിളിക്കുന്ന, ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് എന്ന് വെച്ചാൽ അവസരം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഏകദേശം ഒരു നമ്മളൊരു ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ മേ ബി നമുക്കറിയില്ല, എന്തായാലും ഒരു 40-50 ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം ഏകദേശം 10-30 ആൾക്കാർ ഇപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമിലേക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. മറക്കരുത്, വെറും 1,100 രൂപയേ ഉള്ളൂ. നിങ്ങളെ പരിചയപ്പെട്ട്, നിങ്ങളായിട്ട് മീറ്റ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക കാര്യങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഐ മീൻ നിങ്ങൾക്ക് നല്ല പ്രോഗ്രാമുകൾ നൽകുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, കം ആൻഡ് ജോയിൻ. ആൻഡ് ഇ എഫ് ടി തെറാപ്പി നേരിട്ട് എൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരിട്ട് അത് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പവർ, അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരമാണ്. ഓരോരുത്തർക്കും പേഴ്സണലി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പേഴ്സണൽ ടച്ച് കിട്ടുന്ന രൂപത്തിൽ, പേഴ്സണൽ ഫീല് കിട്ടുന്ന രൂപത്തിൽ, അതിൻ്റെ ഒരു എനർജി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാൻ പറ്റും. കം ആൻഡ് ജോയിൻ. പിന്നെ അത് മാത്രമല്ല, ഹൈലി പവർഫുൾ ആയിട്ടുള്ള, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഇൻഡിവിജ്വലി ചെയ്യുന്ന പ്രോഗ്രാമാണ്, ഹൈലി പവർഫുൾ ആയിട്ടുള്ള, പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവൽ എനർജിയിലുള്ള ഒരു ഹൈലി ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ സ്പീച്ച് ഡെലിവറി അവിടെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ എന്താ വെച്ചാല് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്നൊരു എനർജി ഉണ്ട്, അത് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ഒരു ഫയർ അവിടെ കിട്ടും. നിങ്ങൾ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഘട്ടത്തിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സുകൾ മുഴുവൻ പൊട്ടിച്ചെറിയുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങ് ശരിക്കും ഞങ്ങളുടെ തിരിച്ചു വരാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള സംഗതി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. കം ആൻഡ് ജോയിൻ, മറക്കരുത്. ഈ ഒരു ഇതിൽ ഒരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല, മീറ്റപ്പാണ്, യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. എല്ലാവരും വരിക, നമ്മുടെ കോഴ്സിലെല്ലാം പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവരെല്ലാവരും വരണം. ഇത് ഈ ഒരു മീറ്റപ്പിൽ എന്ന് വെച്ചാല് ഹീലിംഗ് തെറാപ്പി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറക്കാതെ നിങ്ങൾ എല്ലാവരും ദിനം വരണം. ഓക്കെ, ഇനി ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, എല്ലാ ഇതിലേക്കും എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കേടാ. ആവേശ് കുമാർ, ഡ്രസ്സിങ് ഏത് രീതിയിൽ വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് നിങ്ങൾക്ക് ഫോർമൽ ഡ്രസ്സിൽ വരിക എന്നുള്ളതാണ്, കാഷ്വൽ ആയാലും കുഴപ്പമൊന്നുമില്ല, ബട്ട് ബി ഇൻ എ നീറ്റ് ഡ്രസ്, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡ്രസ് കോഡായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെറ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ ഇവിടെ എനിക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, യാ, ഐ തിങ്ക് ഇറ്റ് ഈസ് അവൈലബിൾ. സോ ഫൈനലി നമ്മൾ നമുക്കത് അവൈലബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. യു ഷുഡ് കം ആൻഡ് അറ്റൻഡ്, ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. മനസ്സിലാകുന്നുണ്ടോ? ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി, യു ജസ്റ്റ് യൂട്ടിലൈസ് ദിസ്. ദിസ് ഈസ് ദ പ്രോഗ്രാം പോസ്റ്റർ ദാറ്റ് ഐ വാണ്ട്. ഓക്കെ, സോ ഇ എഫ് ടി കമ്മ്യൂണിറ്റി മീറ്റപ്പ്. ഇ എഫ് ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളവിടെ നമ്മളുടെ ഈ ഒരു ഷാഫിംഗ് സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇൻസ്പേസ് അക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇ എഫ് ടിയെ കുറിച്ച് നമ്മൾ ഒരുപാട് പലതവണ സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഇ എഫ് ടി മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും വെച്ചാൽ നമ്മളുടെ ഇ എഫ് ടിയിൽ ഒരുപാട് കാര്യങ്ങൾ പലർക്കും പല നോളജും ഉണ്ട്, പക്ഷെ പലർക്കും പലതും അറിയാം. എന്നാൽ അവരുടെ അവയർനെസ് ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഹീല് ചെയ്യുക, നിങ്ങളുടെ ട്രോമാസ് ഹീല് ചെയ്യുക, നമ്മൾ ട്രോമയെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് വെച്ചാൽ ഈ ഒരു ഇ എഫ് ടി കമ്മ്യൂണിറ്റി മീറ്റപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, നമ്മളുടെ കൂടെ വന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, ബിലോ 15 ഇയേഴ്സ്, അതായത് 15 വയസ്സ് വരെയുള്ള സമയത്തിന് താഴേക്കുള്ള നമ്മുടെ ട്രോമാസ് ഉണ്ട്, അത് ഹീൽ ചെയ്യുക. അത് ഹീൽ ചെയ്യുന്ന അത്തരത്തിലുള്ള അവയർനെസ് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ഇതെല്ലാം കൊണ്ടുവരിക എന്നുള്ളത് ഈ പറഞ്ഞ പ്രോഗ്രാമിന്റെ. ഇതിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 6th July ആണ്, 6th അല്ല 7th July ആണ്. 6th എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്, 7th ആണ് സൺഡേ ഉള്ളത്. ലൊക്കേഷൻ കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. മറക്കാതെ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ. 6th അല്ല 7th July ആണ്, അതായത് ഞായറാഴ്ചയാണ്, മറക്കരുത്. ഹോട്ടൽ കിങ് ഫോർട്ട് വെച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് ഓഫ്ലൈൻ പ്രോഗ്രാം വരികയാണ് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ളത്. അപ്പം ഒരു കാരണവശാലും അബ്ദുൽ മജീദ് ഭായ് മിസ്സാക്കരുത്, യു ഹാവ് ടു ബി ദിയർ. ഓക്കെ, മറക്കാതെ ഇതൊരു അവസരമാണ്, ഉപയോഗപ്പെടുത്തുക. എവറി ഡേ ഇവിടെ ഈ മോർണിംഗിൽ ക്ലാസ്സിൽ വന്ന് കേൾക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിലേക്ക് വരിക, എന്നിട്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുക. നിങ്ങൾ ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുന്നതിനനുസരിച്ചാണ് എന്താ വെച്ചാൽ നമുക്ക് നിങ്ങൾ നൽകുന്ന ഒരു എനർജി സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ,
സോ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സെഷനിലേക്ക് കടക്കുമ്പോൾ സൂമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു അപ്ഡേറ്റ് വന്ന പോലെ ഫീൽ ചെയ്യുന്നു ഇവിടെയൊക്കെ ടോട്ടലി ഇതിൻ്റെ. യെസ് ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ മൊത്തം ഡിസൈനൊക്കെ ചേഞ്ച് ആയി കാണുന്നുണ്ട്. അപ്പൊ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക. പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഹു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ജസ്റ്റ് കമന്റ് ഡൗൺ. ഹു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ജസ്റ്റ് കമന്റ് ഡൗൺ. കമന്റ് ഡൗൺ ഹു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ജസ്റ്റ് കമന്റ് ഡൗൺ. വെറും നമ്മൾ ഈ പറഞ്ഞല്ല, ഇതിലും കുറച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓക്കെ. ജസീല വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ്, അബ്ദുൽ മജീദ് വിൽ ബി, ഇക്ബാൽ വിൽ ബി പാർട്ടി. ഓക്കെ, വെരി ഗുഡ്, വെരി ഇക്ബാൽ കാ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. വിൽ ബി പാർട്ടിസിപ്പേറ്റ് ജുവൈന, അഷ്ന, സാദിഖ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. മറിയം വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, അബ്ദുൾ റഷീദ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ വോണ്ട് യു ടു കമന്റ് ഡൗൺ. അമീർ ഷാബി, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഷാജഹാൻ, ഓക്കെ, വെരി ഗുഡ്. ബേബി ഷമീമ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സഫിയ, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. Who else? Come on, I want everybody to be like, you know, commenting here. നമ്മുടെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വരണം. യു ഹാവ് ടു ബി ഹിയർ. ഓക്കെ, ദിസ് ഈസ് ദ പ്രോഗ്രാം, EFT കമ്മ്യൂണിറ്റി മീറ്റപ്പ്. ഹീൽ യുവർ ലൈഫ്. നമ്മളുടെ ലൈഫ് ഹീൽ ചെയ്യാൻ EFT തെറാപ്പി ഉപയോഗിച്ചു. അപ്പൊ ലൈവ് ആയിട്ട് EFT തെറാപ്പി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരമാണ്, യൂട്ടിലൈസ് ചെയ്യണം. മുഹമ്മദ് അഷ്റഫ് ഖാ, ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, ഹു എൽസ്? സോ ഓക്കെ, വെരി ഗുഡ്. ബഷീർ കാ, ഓക്കെ, ഹിസ് എന്ന് കൊടുക്കുന്നുണ്ട്, എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പേരെന്താന്നുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹു എൽസ്? സ്റ്റാർട്ടിംഗ് ടൈം എപ്പോഴാണ്? നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 9:30, 10 o'clockഓട് കൂടിയിട്ട് എല്ലാവരും ഉള്ളിൽ ഹാളിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. 9:30 കൂടി നമ്മൾ പതിയെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ വെച്ചാൽ നമ്മൾ വൈകുന്നേരം 5 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. മക്കൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അഷ്നാസ്. തീർച്ചയായിട്ടും മക്കൾക്ക് ചെയ്യും, പക്ഷേ ഒരു 12 വയസ്സിന് മുകളിലുള്ളവർ വന്നാൽ മതി, അതായിരിക്കും നന്നാവും കേട്ടോ. 12 വയസ്സിന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ലൊക്കേഷൻ കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്, 7-ാം തീയതിയാണ്. ഓക്കെ, ഫീ വരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1100 രൂപയേ ഉള്ളൂ. അതായത് ഇതൊരു ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുക, നമുക്ക് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും. കുറെ കാലമായില്ലേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, കുറെ കാലമായില്ലേ നമ്മൾ സംസാരിക്കുന്ന ഓൺലൈനിൽ. നേരിട്ട് മീറ്റ് ചെയ്യുക, നേരിട്ട് മീറ്റ് ചെയ്താൽ ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം നേരിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു എനർജിയുണ്ട്, ആ ഒരു സംഗതികളുണ്ട്. അപ്പം മറക്കാതെ വരിക. ഫീ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? വരണം, പങ്കെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ. എനിവേ, ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമുക്കുള്ള സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമുക്ക് കുറച്ച് ഒരുപാട് ഒരുപാട് ലൈഫിൽ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ടിപ്സുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്കൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കണം. എങ്ങനെയാണ് ഹാബിറ്റ് ഫോം ചെയ്യുന്നത്? ഹാബിറ്റുകൾ ഫോം ചെയ്യുന്നത് റിപ്പീറ്റേഷനിലൂടെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഹാബിറ്റ്സുകൾ ഫോം ചെയ്ത് വരുന്നത്. എന്നാൽ ഈ റിപ്പീറ്റേഷൻ നമുക്ക് ഹാബിറ്റായിട്ട് നല്ല രീതിയിലേക്ക് നമുക്ക് ഫോം ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഏത് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്? നമ്മൾ ലേൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹൗ വി ഷുഡ് ലേൺ? എങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ലേൺ ചെയ്യേണ്ടത്? സോ ആർ യു റെഡി? ആർ യു റെഡി? ഞാൻ അപ്പൊ ഈ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ആ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ലേൺ ചെയ്യേണ്ടത്? ഇന്റൻഷണൽ ലേണിംഗ് നടത്തണം, ആക്സിഡന്റൽ ലേണിംഗ് ആവരുത്. ഇന്റൻഷണൽ ലേണിംഗ് ആണ് നടത്തേണ്ടത്, ആക്സിഡന്റൽ ലേണിംഗ് ആവരുത്. ആക്സിഡന്റൽ ലേണിംഗ് എന്താണ്? ഇന്റൻഷണൽ ലേണിംഗ് എന്താ? ഞാൻ അതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത് ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇന്റൻഷണൽ ലേണിംഗ് എന്ന് പറയുന്നത് എനിക്ക് മാറണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട്, എനിക്ക് മാറണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് മാറണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുക. എനിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി പഠിക്കണം. അതേപോലെ തന്നെയാണെന്ന് വെച്ചാൽ ഈഗോ ഇല്ലാതെ പഠിക്കാൻ ശ്രമിക്കുക.
ഈഗോ ഇല്ലാതെ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്ന ഭാവം നമുക്കുണ്ടാവരുത്. എനിക്കൊരുപാട് അറിയാം, മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരുപാട് അറിയാം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കരുത്. നമ്മളുടെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഈ ലേണിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഓരോ ഘട്ടത്തിലും എന്നെ ഹെൽപ്ഫുൾ ആക്കിയുള്ള കാര്യം. ലേൺ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരുപാട് പഠിക്കുക എന്നുള്ളതല്ല, ബി എ സീക്കർ ഇറ്റ്സ് വെരി ഗുഡ്. ഇക്ബാൽക്ക പറയുന്നത് ബി എ സീക്കർ, നോട്ട് ഒരു സ്റ്റുഡൻറ്. ഒരു നല്ലൊരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കരുത്, നല്ലൊരു സീക്കറായിട്ട് മാറണം. സത്യം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അധികം ആൾക്കാരുടെയും പ്രോബ്ലം അവർ വിജയിക്കാത്തതിൻ്റെ, അവർ വളരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഒരു നല്ല സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നല്ല സ്റ്റുഡൻ്റായിട്ടല്ല ഇരിക്കേണ്ടത്, സീക്കറായിട്ടാണ് ഇരിക്കേണ്ടത്. സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യുന്ന മോഡലായിരുന്നു. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ എന്നുള്ള രീതി. അതിൽ നിന്ന് മാറിയിട്ട് നമ്മളെപ്പോഴും നിൽക്കേണ്ടതെന്ന് വെച്ചാൽ, അത് അങ്ങനെയും ഉണ്ടാകാം, ഇത് ഇങ്ങനെയും ഉണ്ടാകാം എന്ന ചില തിങ്കിങ്ങിലേക്ക് നമ്മൾ മാറി വരും. അതങ്ങനെയും ഉണ്ടാകാം, ഇതിങ്ങനെയും ഉണ്ടാകാം എന്നുള്ള തിങ്കിങ്ങിൽ നമ്മൾ, നമ്മൾ ഇങ്ങനെയും ഉണ്ടാകാം എന്നുള്ള തിങ്കിങ്ങിലേക്ക് നമ്മൾ മാറി വരണം. നമ്മളുടെ ലൈഫിൽ, അതായത് എനിക്കറിയില്ല, പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് അറിയാനുള്ള പുതിയ അറിവുകൾ നമ്മളിലേക്ക് വരാനുള്ള ഡോർ ഓപ്പൺ അപ്പ് ആവും. അത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ ഡോർ ഓപ്പൺ അപ്പ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോളജ് റൈറ്റ് നോളജ് പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നോളജ് പഠിക്കുകയല്ല, റൈറ്റ് നോളജ്. റൈറ്റ് നോളജ് എന്താണ്? നമുക്ക് ആവശ്യമുള്ള നോളജ്, ആവശ്യമുള്ള അറിവ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ആവശ്യമുള്ളത് മാത്രമേ പഠിക്കാൻ പറ്റൂ, പഠിക്കാൻ പാടുള്ളൂ, ആവശ്യമുള്ളതേ പഠിക്കാൻ പാടുള്ളൂ. ഈ ആവശ്യമുള്ള നോളജ് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൈൻഡിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു നോളജാണ്. മൈൻഡിനെ കുറിച്ച് പഠിക്കുക, സൈക്കോളജി, അതുമായി ബന്ധപ്പെട്ട നോളജ് പഠിക്കുക. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള നോളജ് നമ്മൾ പഠിക്കുക. വേറെ എന്ത് നോളജാണ് നമ്മൾ പഠിക്കേണ്ടത്? സക്സസുമായി ബന്ധപ്പെട്ടുള്ള നോളജ്. മൈൻഡുമായി ബന്ധപ്പെട്ട നോളജ് എന്തുകൊണ്ടാണ് പഠിക്കണമെന്ന് പറയുന്നത്? മൈൻഡാണ് എല്ലാം. മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറേ നോളജ് നമ്മൾ ലേൺ ചെയ്ത് വെക്കും. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോളജ്, എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്, എന്താണ് മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജി എന്താണ്, സ്ത്രീയുടെ സൈക്കോളജി എന്താണ്, പുരുഷൻ്റെ സൈക്കോളജി എന്താണ്, ഒരു കമ്പനിയുടെ ഉടമയുടെ സൈക്കോളജി എന്താണ്, ഒരു കസ്റ്റമറുടെ സൈക്കോളജി എന്താണ്, സൈക്കോളജിയെ കുറിച്ചിട്ട് ഒരുപാട് അറിവുണ്ടാകും. അതേപോലെ ഓരോ വ്യക്തികളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുക, പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ്, 16 ടൈപ്പ് പേഴ്സണാലിറ്റി ഉണ്ട് ഒരു പഠനത്തിൽ പറയുന്നു. 9 ടൈപ്പ് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരുണ്ട്. ആൾക്കാരെ മനസ്സിലാക്കുക, അതാണ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരെ മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട നോളജ്, നമുക്ക് ജീവിതത്തിൽ കുറച്ചെങ്കിലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. ഒരാളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ കഴിയും, ഒരാളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയും, ഒരാൾ എങ്ങനെയാണ് പെരുമാറുക, അയാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് റൈറ്റ് നോളജിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, ആ പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുക. പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ്, അപ്പോൾ ഓരോ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക, പല കാറ്റഗറിയിൽ. അതേപോലെ ഹ്യൂമൻ നീഡ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്താ, അതിനെക്കുറിച്ച് പഠിക്കുക.
എഴുതി വെച്ച ഓരോ പോയിന്റ്സുകൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഹ്യൂമൻ നീഡ്സിനെ കുറിച്ച് പഠിക്കും. ആറ് തരത്തിലുള്ള ഹ്യൂമൻ നീഡ്സ്: വെറൈറ്റി, സേഫ്റ്റി, സിഗ്നിഫിക്കൻസ്, കണക്ഷൻ ആൻഡ് ലവ്, ഗ്രോത്ത്, കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ ആറ് നീഡ്സ് ഉണ്ട് മനുഷ്യൻ്റെ. അതേപോലെ മനുഷ്യൻ്റെ വാല്യൂസിനെ കുറിച്ച് പഠിക്കുക. കോർ വാല്യൂസ്, കോർ വാല്യൂസിനെ കുറിച്ച് പഠിക്കുക. അതേപോലെ മനുഷ്യൻ്റെ കോർ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ കോർ വാല്യൂസ് ഒരുപാടുണ്ട്. അപ്പൊ പല ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് പല ടൈപ്പ് ഓഫ് കോർ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവും. ഒരു ലീഡർ ആയിട്ടുള്ള ഒരാൾക്കുള്ള കോർ വാല്യൂസ് എന്താണ്? ഒരു ബിസിനസ്മാൻ ആവാനാണ് ഉദ്ദേശിക്കുന്ന ആൾക്ക് വേണ്ട കോർ വാല്യൂസ് എന്താണ്? ഒരു നല്ല വീട്ടമ്മയ്ക്ക് എന്തെല്ലാം കോർ വാല്യൂസാണ് വേണ്ടത്? ഒരു അധ്യാപകനുണ്ടായിരിക്കേണ്ട കോർ വാല്യൂസ് എന്താണ്? ഒരു ട്രെയിനർ ആയിട്ടുള്ള കോച്ചായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട കോർ വാല്യൂസ് എന്താണ്? നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ ആ ജോലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കോർ വാല്യൂസ്. കോർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ ആ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂല്യങ്ങൾ. അത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടേത് ഉണ്ടാകും കോർ വാല്യൂസ്. ഈ കോർ വാല്യൂസിൽ നല്ലതും ഉണ്ടാകും, ചീത്തയുണ്ടാകും. നെഗറ്റീവായിട്ടുള്ള കോർ വാല്യൂസ് കയറി കുടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് എത്ര ഈ കോർ നെഗറ്റീവായ കോർ വാല്യൂസ് കയറുന്നത് എങ്ങനെയാണ്? ട്രോമ ഹീലിംഗിലൂടെ, ട്രോമ റെസ്പോൺസ് ആയിട്ടാണ് അത് വരുന്നത്. ട്രോമകളിൽ നിന്നാണ് കോർ വാല്യൂസ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് തെറാപ്പി സംഗതികളൊക്കെ ചെയ്ത് ആ കോർ വാല്യൂസിനെ മനഃപൂർവ്വം ചേഞ്ച് ചെയ്യണം. ഒരു കോർ വാല്യൂ ആണ് ഒരാളുടെ നെട്ടൽ എന്ന് പറയും. ഒരാളുടെ വ്യക്തിത്വം എന്ന് നിശ്ചയിക്കുന്നത് ആ കോർ വാല്യൂസാണ്. ആ കോർ വാല്യൂസ് തിരിച്ചറിയുക, നിങ്ങളുടേത് തിരിച്ചറിയുക. നിങ്ങളുടെ പ്രൊഫഷൻ മേഖലയിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഇന്ന വ്യക്തി ആയി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അതായി മാറാൻ, ഒരു ബിസിനസ്മാനായി നിങ്ങൾ സാധാരണ വ്യക്തിയാണ്, ബിസിനസ്മാനായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായി മാറാൻ ആ ബിസിനസ്മാൻ എന്ന് പറയുന്ന പേഴ്സോണ, ആ പേഴ്സണാലിറ്റി, ആ ഒരു വ്യക്തിയായി മാറാൻ അത് ആവശ്യപ്പെടുന്ന കോർ വാല്യൂസ് എന്താണ്? ഇപ്പോൾ നിങ്ങളിൽ ഇല്ലാത്ത, എന്നാൽ നിങ്ങളാവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ചില കോർ വാല്യൂസ് ഉണ്ടാവും. അതെന്താണെന്നുള്ളത് തിരിച്ചറിയണം, അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഹാബിറ്റ്സിനെ കുറിച്ച് പഠിക്കണം. ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ എന്താണ്? ഹാബിറ്റുകളെ കുറിച്ച് പഠിക്കുക. വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശീലങ്ങളാണ് ഹാബിറ്റ്സുകളെ കുറിച്ച് പഠിക്കുക. ശീലങ്ങളുണ്ട്, അതായത് ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ചില റൊട്ടീൻസ് ഉണ്ട്. രാവിലെ എണീറ്റ് ഇന്ന 5 മണിക്ക് എണീക്കുന്നത് ഒരു ശീലമാണ്. 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ശീലമാണ്. പ്രാർത്ഥന ഒരു ശീലമാകേണ്ട കാര്യം, അതൊരു സൈക്കോളജി അല്ല, അതൊരു ശീലമാണ്. രാവിലെ എണീറ്റ് പല്ലി തേക്കുന്ന ഒരു ശീലമാണ്. സോ എന്നതുപോലെ കുളിച്ച് ഫ്രഷായി മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വായന ഒരു ശീലമാണ്, സ്ഥിരമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി. നിങ്ങൾക്ക് സക്സസ് തരാൻ സഹായിക്കുന്ന എന്ത് ശീലങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്? ഒരു ബുക്കുണ്ട് വായിക്കേണ്ടത്, 7 Habits of Highly Effective People. നിങ്ങൾ വായിക്കാൻ പറ്റുന്ന ബുക്കാണ്. ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്, നമ്മുടെ കാണിക്കാം. നിങ്ങൾക്ക് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വായിച്ചാൽ മതി, ദ പവർ ഓഫ് ഹാബിറ്റ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പഠിക്കേണ്ട ഒരു സംഗതിയാണെന്ന് വെച്ചാൽ അറ്റോമിക് ഹാബിറ്റ്സ്. ഹാബിറ്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ളതാണ്. ഭയങ്കര പവർഫുൾ ബുക്കാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി, ചെറിയ ചെറിയ പുതിയ പുതിയ ഹാബിറ്റ്സുകൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്നതിനെ പറ്റി പറയുന്ന ബുക്കാണ് Atomic Habits. Okay, the power of habit, Atomic Habits എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഹാബിറ്റ്സുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഹാബിറ്റ്സ് മലയാളം അവൈലബിൾ ആണ് തോന്നുന്നു, പവർ ഓഫ് ഹാബിറ്റ്സ് ഒക്കെ മലയാളം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ,
ഇത് ഇംഗ്ലീഷിലാണ് ഇപ്പം ഞാൻ കാണിച്ചത്, മലയാളത്തിൽ അവൈലബിൾ ആണ്, കിട്ടുന്നവർ വായിക്കാം. പിന്നെ പവർ ഓഫ് ഹാബിറ്റ്സ്, അതേപോലെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ, അതൊക്കെ മലയാളത്തിൽ അവൈലബിൾ ആണ്. അപ്പോ പറഞ്ഞത് എന്താണ്, ഹാബിറ്റ്സുകളെ കുറിച്ച് പഠിക്കണം, നല്ല ശീലങ്ങളെ കുറിച്ച് പഠിക്കണം, നല്ല ബിഹേവിയറിനെ കുറിച്ച് പഠിക്കണം. ബിഹേവിയർ സൈക്കോളജി, ബിഹേവിയർ സൈക്കോളജി അടുത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ബിഹേവിയർ സൈക്കോളജി പഠിക്കും, കസ്റ്റമർ ബിഹേവിയർ സൈക്കോളജി, അല്ലെങ്കിൽ ഇതേപോലെ മറ്റുള്ള വ്യക്തികളെ ബിഹേവിയേഴ്സിനെ ബേസ് ചെയ്ത് പെരുമാറ്റം, അവരെങ്ങനെയാണ് നമ്മൾ എറ്റിക്കറ്റ് എന്നൊക്കെ പറയും, അതിനെക്കുറിച്ച് പഠിക്കണം. അതായത് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ചില സംഗതികൾ നമ്മൾ എന്താ വെച്ചാൽ പഠിക്കേണ്ടത്, ചില ചില ഒരു ടേബിൾ മാനേഴ്സ്, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. ഒരു ഭക്ഷണം, ഒരു ഹോട്ടലിൽ നിങ്ങളൊരു നല്ലൊരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുക, ഒരു മീറ്റിങ്ങിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മീറ്റിംഗിൽ നിങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ടത്, ഒരു ഡിസ്കഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, മനസ്സിലാകുന്നു? എറ്റിക്കറ്റ് എന്ന് പറയും. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വെച്ചാല് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ റൈറ്റ് നോളജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റൈറ്റ് നോളജ് എന്തൊക്കെ? അടുത്ത നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് വെച്ചാൽ പ്രോഡക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കും. എങ്ങനെ നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി നിങ്ങൾക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മാക്സിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മെത്തേഡുകൾ ഉപയോഗിക്കണം, എന്തെല്ലാം ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കണം, അറിയണം, ഇതിനെ കുറിച്ച് പഠിക്കണം. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകളെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ, എന്തൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, എന്തിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടത്, ഒന്ന് കമന്റ് ചെയ്തേ, കമന്റ് ഔട്ട് വാട്ട് ആർ ദ പോയിന്റ്സ് വി ഷുഡ് ലേൺ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കോർ വാല്യൂസ് എന്ന് പറഞ്ഞു, അത് മാത്രമൊന്നുമല്ല, അതിന് മുമ്പ് പറഞ്ഞല്ലോ എന്താണ്, ഓക്കെ പറയൂ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. റൈറ്റ് നോളജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓക്കെ ഓക്കെ. മൈൻഡ് എങ്ങനെയാണെന്നുള്ളത്, മൈൻഡ് എങ്ങനെയാണ് അല്ലെ, മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മൈൻഡ്, പിന്നെ സക്സസിനെ കുറിച്ച് പഠിക്കണം, എങ്ങനെ സക്സസ് ഉണ്ടാക്കാം എന്നുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, യെസ് സൈക്കോളജിയെ കുറിച്ച്, ഹ്യൂമൻ സൈക്കോളജി. പിന്നെ പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച്, പിന്നെ ബിഹേവിയറിനെ കുറിച്ച്, പിന്നെ ബിഹേവിയറൽ സൈക്കോളജി, ഹാബിറ്റ്സിനെ കുറിച്ച്, യെസ് വെരി ഗുഡ്. വേറെ എറ്റിക്കറ്റ്, സംസ്കാരത്തെ കുറിച്ച്, ലൈക്ക് ലൈക്ക് നമ്മൾ എങ്ങനെയാണ് എറ്റിക്കറ്റ്, സോഷ്യൽ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞു, സോഷ്യൽ എറ്റിക്കറ്റ്. പിന്നെ വേറെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച്, കോർ വാല്യൂസിനെ കുറിച്ച് പഠിക്കണം. വേറെന്താ പറഞ്ഞിട്ടുള്ളത്, കോർ വാല്യൂസിന്. സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ടോ, ശരിയാണോ, സൗണ്ട് കുറവാണോ, അങ്ങനെ പ്രശ്നമുണ്ടോ, ഓക്കെ അല്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ. നല്ല ശീലങ്ങളെ കുറിച്ച്, നല്ല ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഓക്കെ വെരി ഗുഡ്. വേറെ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച്, യെസ് ലാസ്റ്റ് പറഞ്ഞു, പ്രൊഡക്ടിവിറ്റി എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളത്. അടുത്തൊരു സംഗതി, പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം, ഓക്കെ. ആ ബുക്ക് ഇതാണ്, ഡീപ്പ് വർക്ക്, അടിപൊളി ബുക്കാണെന്ന് വായിച്ചു എടാ. ഡീപ്പ് വർക്കിന് മലയാളം കിട്ടുമെന്ന് അറിയില്ല, നിങ്ങൾ വായിക്കേണ്ട പുസ്തകം ഡീപ്പ് വർക്ക്, ഓക്കെ. കോർ വാല്യൂസ്. പിന്നെ നമ്മൾ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, ടൈം മാനേജ്മെന്റ്. വിജയിക്കണം എന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അടുത്ത നമ്മൾ പഠിക്കേണ്ട സാധനമാണ് സെയിൽസ് സ്കിൽ. എന്താണ് സെയിൽസ് സ്കിൽ? സെയിൽസ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, എന്താ സെയിൽസ് സ്കില്ല്? വിൽപ്പന എന്ന് പറയുന്ന ഒരു സംഗതി ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട നോളജ് ആണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് എന്ന് പറയും. മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് ഒക്കെ കുറച്ചെങ്കിലും പഠിക്കുക, ബേസിക്സ് എങ്കിലും പഠിക്കണം. എന്താണ് മാർക്കറ്റിംഗ്, എങ്ങനെയാണ് നടത്തുന്നത്? അതേപോലെ ബ്രാൻഡിങ്, എങ്ങനെയാണ് ബ്രാൻഡിങ് നടത്തുന്നത്?
സെയിൽസ് സ്കില്ല്, മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്. നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ബിസിനസ് പരമായിട്ട് വിജയിക്കണോ, ഇത് മസ്റ്റാണ്. പണം ഉണ്ടാക്കണോ, ഈ നോളജ് മസ്റ്റാണ്. സെയിൽസ്, മാർക്കറ്റിംഗ്, ഏറ്റവും നല്ലൊരു ബുക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. റോബർട്ട് ഡി സിയാൽഡിനി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ള ബുക്കാണ്, വായിക്കേണ്ട ബുക്കാണ്, അടിപൊളി ബുക്കാണ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ബുക്കിന്റെ പേര്. സോ സെയിൽസ് സ്കില്ല്, മാർക്കറ്റിംഗ്, ബ്രാൻഡ്. അതേപോലെ തന്നെ ബ്രാൻഡിങ്ങുമായി പറയുമ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ലൈക്ക് ബിൽഡിംഗ് സ്റ്റോറി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ വായിച്ചിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഗോൾ സെറ്റിംഗ് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഗോൾ സെറ്റിംഗ്, ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ അച്ചീവ് ചെയ്യാം, ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അച്ചീവ് ചെയ്യാം. ഏറ്റവും നല്ല ബുക്ക് ഉണ്ട് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രയാൻ ട്രേസി എഴുതിയിട്ടുള്ള ബുക്ക്, ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഷോ യു ഗോൾസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രയാൻ ട്രേസി എഴുതിയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾക്കിതിനെ കുറിച്ച് പഠിക്കാം, വായിക്കാം. ഇതെല്ലാം പറയുമ്പോൾ വായിക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ബ്രാൻഡിങ്ങിനെ പറ്റി, ബിൽഡിംഗ് എ സ്റ്റോറി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ട്, ഇതുപോലെ നല്ല ബുക്കാണ്. ഡൊണാൾഡ് മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ളതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. സോ ഗോൾ സെറ്റിംഗ് പറഞ്ഞു, ബ്രാൻഡിങ്ങിനെ പറ്റി പറഞ്ഞു. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണെന്ന് വെച്ചാൽ ഹീലിംഗ്, ട്രോമ ഹീലിംഗ് അറിയണം. എങ്ങനെ നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യണം. അതേപോലെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. മൈൻഡ് റീപ്രോഗ്രാമിംഗ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് അറിയണം, ട്രോമ ഹീലിംഗും അറിയണം. ഇത് രണ്ടും രണ്ടാണ്. ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലിറ്ററലി നമ്മൾക്കുണ്ടായിട്ടുള്ള ട്രോമകൾ ഹീൽ ചെയ്യുന്നതാണ്. നമ്മളുടെ പെയിന്, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, സംഗതികൾ, നമ്മൾ ആ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ട്രോമ ഹീൽ ചെയ്യുക. മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു മൈൻഡിൻ്റെ ഘടന ഉണ്ടാക്കിയെടുക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അതേ മൈൻഡിൻ്റെ ബ്ലൂ പ്രിന്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്. ഇത് രണ്ടിനെ കുറിച്ച് പഠിക്കണം. നമ്മളുടെ EFT പ്രോഗ്രാമിംഗിൽ, EFT പ്രോഗ്രാമിൽ നമ്മൾ ഈ വരുന്ന മീറ്റപ്പിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ട്രോമ ഹീലിംഗ് ആണ്. ഓക്കെ, പിന്നെ നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗിൽ നമ്മൾ പറയാൻ പോകുന്നത് അത് നമ്മുടെ മൈൻഡ് പവർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡ് പവർ, ഓൺലൈൻ മൈൻഡ് പവർ കോഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സാധനമാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രോമ ഹീലിംഗ്. അടുത്ത നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വിഷയം നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നോളജ് ആവശ്യമുള്ള സാധനം ലോ ഓഫ് അട്രാക്ഷൻ. എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഒരു അവയർനെസ് ഉണ്ട്, നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട, നമ്മുടെ ഒരു ഹയർ എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ മാറേണ്ട. അതുണ്ടായാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് അബണ്ടൻസും, ലൈഫിൽ കുറച്ച് എളുപ്പം വരും, കുറച്ചുകൂടെ എളുപ്പത്തിൽ, കുറച്ചുകൂടെ ലൈഫിൽ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഹയർ ഫ്രീക്വൻസി എനർജിയിലേക്ക് ഉള്ള മാജിക്സുകൾ സംഭവിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു സാധനം. പലപ്പോഴും എന്താ വെച്ചാൽ എനർജികളെ നമ്മുടെ നമ്മുടെ യൂണിവേഴ്സിൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്കുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ, സക്സസ് ബ്ലോക്ക്സോ അബണ്ടൻസ് ബ്ലോക്ക്സോ വെൽത്ത് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് നമ്മുടെ ലൈഫിലേക്ക് വെൽത്ത്, സക്സസ് കിട്ടും. ഈ സംഗതികൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള മിറക്കൽസ് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത്. ഹീലിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഹീലിംഗ്, ട്രോമ ഹീലിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുപാട് എനർജി ബ്ലോക്ക് റിമൂവ് ആവും. എനർജി ബ്ലോക്ക് റിമൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോ ഓഫ് അട്രാക്ഷൻ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ട്രോമ ഹീലിംഗ് ചെയ്യണം. നമ്മൾക്ക് നമ്മളുടെ പല തെറ്റായ ഹാബിറ്റ്സിലേക്കും പല പേഴ്സണാലിറ്റി പ്രശ്നങ്ങളിലേക്കും പല പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസിലേക്കൊക്കെ നമ്മൾ നയിക്കുന്ന നമ്മുടെ ട്രോമകളാണ്. അപ്പോൾ ട്രോമ ഹീലിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ട്രോമ ഹീലിംഗ് പല തരത്തിലുള്ളതുണ്ട്, അത് തന്നെ പല വിഷയങ്ങളിലും പല മെത്തേഡിലും നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും അത് ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ EFT ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ EMDR എന്ന് പറഞ്ഞിട്ടുള്ള EMDR എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഹീലിംഗിൻ്റെ മറ്റുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഹീലിങ്ങുകളുണ്ട്, പ്രാണിക് ഹീലിംഗ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഹീലിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ NLP ന്യൂറോ, അത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ്. NLP എന്ന് പറയുന്നത് NLP മെത്തേഡ്. അതേപോലെ തന്നെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡാണ്. NLPയിൽ തന്നെ മറ്റൊരു മെത്തേഡുണ്ട്, മൈൻഡ് പവർ മെത്തേഡ് ഉണ്ട്.
നിങ്ങൾ പഠിക്കേണ്ട കുറെ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലൈഫിൽ ഈ നോളജ്, ഇത്രയും വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലൈഫ് കുറച്ചുകൂടെ എളുപ്പമാകും. അടുത്ത നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ലീഡറായി മാറും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യും, ഹൗ ടു ബിൽഡ് എ ടീം. കാരണം ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിഞ്ഞേ പറ്റും. അതേപോലെ ഹൗ ടു ബിൽഡ് എ സിസ്റ്റം, ഒരു സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സിസ്റ്റം ബിൽഡിംഗ്, സിസ്റ്റം ബിൽഡിംഗ് എങ്ങനെ നടത്താം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കേണ്ട ഒരു മേഖലയാണ്. സിസ്റ്റം ബിൽഡിംഗ് എങ്ങനെ നടത്താം, ഹൗ ടു ബിൽഡ് എ സിസ്റ്റം. ഹൗ ടു ബിൽഡ് എ സിസ്റ്റം, ലീഡർ ആവാം, ഹൗ ടു ബിൽഡ് എ സിസ്റ്റം, ഹൗ ടു ബിൽഡ് എ ടീം, ഇത്രയും നോളജിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? യെസ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു നോളജ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ ബിൽഡ് ചെയ്യാം, സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ ബിൽഡ് ചെയ്യാം, നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ ബിൽഡ് ചെയ്യാം. അടുത്ത നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മണി മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ്, പണം എങ്ങനെ മാനേജ് ചെയ്യാം, ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ്. അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, നിങ്ങളുടെ ബന്ധങ്ങൾ, ഫാമിലി ലൈഫ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതായത് ബന്ധങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ക്ലിയർ ആണോ? അതിൽ സ്ത്രീ സൈക്കോളജി എന്താണ്, പാരന്റിങ്, അടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഗതിയുടെ നോളജാണ് പാരന്റിങ്. പോസിറ്റീവ് പാരന്റിങ് എന്താണ്, റൈറ്റ് ആയിട്ടുള്ള പാരന്റിങ് മെത്തേഡ് എന്താണ്, മോഡേൺ കാലഘട്ടത്തിനനുസരിച്ചുള്ള പാരന്റിങ് എന്താണ്, പാരന്റിങ്ങിനെ കുറിച്ചുള്ള നോളജ് വേണം. ഓക്കെ, ക്ലിയർ ആണോ? ഇതിനൊക്കെ പുറമെയാണ് നിങ്ങളുടെ മേഖലയിലുള്ള നോളജ്, യുവർ ഡൊമൈൻ നോളജ്, യുവർ ഡൊമൈൻ നോളജ്, നിങ്ങളുടെ ഡൊമൈനിലുള്ള നോളജ്. യുവർ ഡൊമൈൻ നോളജ്, നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറും. ഓക്കെ, ഓക്കെ, റെഡി ആണോ? മണി മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് പറഞ്ഞല്ലോ, ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ്, മണി മാനേജ്മെന്റ്, അതിന്റെ കൂട്ടത്തിൽ തന്നെ വരേണ്ടതാണ് കേട്ടോ വെൽത്ത് ക്രിയേഷൻ നോളജ്, അതതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ അധികം പറഞ്ഞിട്ടില്ല. വെൽത്ത് ക്രിയേഷൻ, വരുന്ന പണത്തെ എങ്ങനെ മാനേജ് ചെയ്യാം, നല്ല ഹാബിറ്റ്സുകൾ എങ്ങനെ ബിൽഡ് ചെയ്യാം, അതേപോലെ തന്നെ പണം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഇൻവെസ്റ്റ്മെന്റ് നോളജുകളൊക്കെ അതിലാണ് വരുന്നത്, എങ്ങനെ ഇൻവെസ്റ്റ്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇത്രയും നോളജ് നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നോളജുകളെല്ലാം പുതുതായിട്ട് പറഞ്ഞതൊന്ന് നോട്ട് ചെയ്ത്, സിസ്റ്റം ബിൽഡിനെ കുറിച്ച് ബുക്കുണ്ടോ ഷമീർ? സിസ്റ്റം ബിൽഡിങ്ങിനെ കുറിച്ച് ഒരുപാട് ബുക്കുകളുണ്ട്. സിസ്റ്റം ബിൽഡിങ്ങിൽ എനിക്ക് ഇവിടെ പറയുന്ന ഞാനൊരു ബുക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ പർപ്പസ് സിസ്റ്റം ബിൽഡിങ്, ഫ്രീ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്. ഫ്രീ ടൈം സിസ്റ്റം ബിൽഡിങ്ങിന്റെ നല്ല രീതിയിൽ പറയുന്ന ഒരു ബുക്കാണ് ഫ്രീ ടൈം. കണ്ട് കാണുക, എനിക്ക് വായിക്കാൻ പറ്റുന്ന കുറച്ച് പുസ്തകങ്ങൾ എന്റർപ്രണേഴ്സിനെ പറ്റി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒന്ന് ഫ്രീ ടൈം, ലൂസ് ദ ബിസി വർക്ക് ആൻഡ് ലവ് യുവർ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികൾ പറയാം. ഫ്രീ ടൈം, അത് ഒരു എന്റർപ്രണർ എന്നുള്ള കുറെ ഫ്രീ ടൈം കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നത്. അടുത്തത് ഒരു ബിസിനസ് ബുക്കാണ് ആംപിറ്റർ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. റിസ്ക് എടുക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ട് ബിസിനസ്സിൽ നല്ല രീതിയിലേക്ക് ചേഞ്ചസ് ആയിരിക്കുന്ന ബുക്കാണ്. ഹൈപ്പർ ഗ്രോത്ത് ആണ്, ഭയങ്കരമായിട്ട് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ബൈ റേസിംഗ് എക്സ്പെക്ടേഷൻസ്. നെക്സ്റ്റ് നെറ്റ് പോസിറ്റീവ്,
ഇത് വളരെ പോസിറ്റീവ്, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. നെറ്റ് പോസിറ്റീവ്, ഇതെന്ത് വെച്ചാൽ ഒരുപാട് കേസ് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഒരു ബിസിനസ്മാൻ വായിച്ചിരിക്കേണ്ട ബുക്കാണ്. അടുത്തത് ഡീപ്പ് പർപ്പസ്. നമ്മുടെ കൂടെ നമ്മുടെ ടീം ശക്തമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ പർപ്പസ്ഫുൾ ആയിട്ടുള്ള, അതേപോലെ നിങ്ങൾ വായിക്കേണ്ട മറ്റൊരു ബിസിനസ് ബുക്കാണ് നോ യുവർ വൈ. നോ യുവർ വൈ അല്ല, സ്റ്റാർട്ട് വിത്ത് വൈ, സൈമൺ സിനക്ക് ഉണ്ട്. ദീസ് ആർ ബിസിനസ് ബുക്ക്, ലീഡേഴ്സിനും ബിസിനസ്സും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ബുക്കുകളാണ്. സോ ഞാനിവിടെ ഈ പറഞ്ഞിരിക്കുന്ന അറിവുകളെല്ലാം, ഇപ്പം ഇത്രയും പറഞ്ഞ അറിവുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ നേടേണ്ട റൈറ്റ് നോളജ്. ഈ റൈറ്റ് നോളജ് നിങ്ങൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത്രയും നോളജ് ഇപ്പം നിങ്ങളുടെ അടുത്തുണ്ടോ? ഉണ്ടോ? പറ, ഞാനിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നോളജും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടോ? നോ, ബേബി ഷമീമ പറയുന്നു, നിത്യ പറയുന്നു നോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ, എന്താണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് കമന്റ് ചെയ്യൂ, ഒന്ന് കമന്റ് ചെയ്യൂ. ഐ വാണ്ട് യു ടു കമന്റ് ഔ. ഏറെക്കുറെ ഉണ്ട്, ഷബാന ജസ്മിൻ കുറേയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. 25% ഉണ്ട്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ലേ, എന്താണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ തലയിലേക്ക് കയറ്റി വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റെഡിയാണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നത് മനസ്സിലായോ? വിദ്യാസാഗർ പറഞ്ഞു 25% ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള 25% ഇനി ബിൽഡ് ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കുക, ദിസ് ഇസ് വാട്ട് യു ആർ ലാക്കിങ്. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കും? ഇപ്പം നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കിട്ടി, ഇത്രയും നോളജ് കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും നോളജ് നിങ്ങൾ കവർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരു ഐ ഡോണ്ട് നോ 10 times 100 times ബെറ്റർ ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ പോകാം, ഒരു സംശയവും വേണം. അപ്പൊ ഒന്ന് കമന്റ് ചെയ്ത് ഏതെല്ലാം നോളജാ വേണ്ടത്. ഇവിടെ ഒരാൾ വൈകി വന്നിട്ടുണ്ടെന്ന് പറയുന്ന റാഷിദ്, അപ്പൊ ഒന്ന് 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 കമന്റ് ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, അതിനുശേഷം ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? സോഷ്യൽ എറ്റിക്കേറ്റ് പറഞ്ഞു അല്ലെ, മൈൻഡ് ആൻഡ് സക്സസ്. ഒന്ന് കമന്റ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ നോളജാണ് നമുക്ക് അറിയേണ്ടത് വിജയിക്കാൻ വളരാൻ വേണ്ടി, ഏതെല്ലാം നോളജ് നമ്മൾ പഠിക്കണം. നിങ്ങൾ നോക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതിൽ ഏതെല്ലാം എൻ്റെ അടുത്തുണ്ട്, ഏതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഏതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഇനിയും ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, മണി മാനേജ്മെന്റ്, വെരി ഗുഡ്. അംബുജാക്ഷൻ സാർ പറയുന്നു മണി മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കണം. വേറെ ട്രോമ ഹീലിംഗിനെ കുറിച്ച് പഠിക്കണം അല്ലെ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, വെരി ഗുഡ്. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കണം, അതിൽ NLP വിഷയങ്ങളെ കുറിച്ച് പഠിക്കാം. മൈൻഡ് ഹീലിംഗിലേക്ക് വരുമ്പോൾ EFT പഠിക്കാം, EMDR പഠിക്കണം, പിന്നെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പഠിക്കണം, വെരി ഗുഡ്. ലീഡർഷിപ്പ് അല്ലെ, ലീഡർഷിപ്പ് പഠിക്കണ്ടേ, എങ്ങനെ ഹൗ ടു ബിൽഡ് എ ടീം. ടൈം മാനേജ്മെന്റ് പഠിപ്പിക്കണം, വെരി ഗുഡ്. ഹൗ ടു ബിൽഡ് എ സിസ്റ്റം, എങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം, ഒരു കമ്പനി എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം, അത് ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് പഠിക്കണം, വെരി ഗുഡ്. വെൽത്ത് ക്രിയേഷൻ, സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് പഠിക്കണം, ഹാബിറ്റ്സിനെ കുറിച്ച് പഠിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണി മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ്, അതേപോലെ വെൽത്ത് ക്രിയേഷൻ പഠിക്കണം, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, പോസിറ്റീവായിട്ടുള്ള പാരന്റിങ് പഠിക്കണം, നമ്മളുടെ ഡൊമൈനിലുള്ള നോളജ് പഠിക്കണം, ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം, ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം, സെയിൽസ് സ്കില് പഠിക്കണം, മാർക്കറ്റിംഗ് സ്കില് പഠിക്കണം. സോ ഇത്രയും നോളജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നോളജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഇതിൻ്റെ കുറവാണ്. വിജയിക്കുന്നവരും വലിയ നോളജ് ഉള്ളവരും വിജയിക്കുന്നവരും നമ്മളും സാധാരണക്കാർ തമ്മിലുള്ള വ്യത്യാസം ഇത്തരത്തിലുള്ള പല നോളജുകളുടെ കുറവ്. അപ്പൊ ഇത് നമുക്ക്, ഈ നോളജ് നമുക്കുണ്ടായി, ഇത് എക്സിക്യൂട്ട് ചെയ്യുക, ഇതിൽ പരമാവധി നോളജ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുക, എല്ലാ ദിവസം എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഇതെന്ത് ചെയ്യും, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും.
ആവശ്യമുള്ള സമയങ്ങളിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ സാധനം ഇല്ലെങ്കിൽ അല്ലാതെ വരുമ്പോൾ ആ അറിവില്ലാതെ വരുമ്പോൾ സ്റ്റക്ക് ആയി നിൽക്കും. യെസ് ഓർ നോ? എങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നമ്മൾ അറിയാതെ വരുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആയി നിൽക്കും. അത് നോളജ്, ആ നോളജ് വഴി, ഇതാണ് വഴി. വെളിച്ചം അല്ലെ, ഇരുട്ടുള്ള സ്ഥലത്ത് വഴി കാണാതെ ഇരുട്ട് മൂടി കിടക്കുമ്പോൾ അവിടെ വെളിച്ചം വീശണം. വെളിച്ചം വീശാൻ ആകെ വഴി എന്ന് പറയുന്നത് അറിവാണ്. അറിവുള്ള ഒരാൾക്ക് അറിയാം എങ്ങനെ പോകണം എന്ന്. ശരിയാണ്. ഒരു രാജാവിനെ ആ നാട്ടിൽ മാത്രം ബഹുമാനിക്കപ്പെടുന്നു, എന്നാൽ അറിവുള്ള പണ്ഡിതനെ എല്ലാ നാട്ടിലും ബഹുമാനിക്കപ്പെടും. അറിവുള്ള ഒരാളായി മാത്രം. ഷബാന ജാസ്മി പറയുന്നു, ലൈഫ് എന്താന്ന് അറിയുമ്പോഴേക്കും ലൈഫ് തീർന്നു പോകും. അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു തിങ്കിങ്, ആ തിങ്കിങ് മാറ്റണം. നമ്മൾ ലൈഫ് അറിഞ്ഞുകൊണ്ടിരിക്കും, ഇതങ്ങനെ ഫുള്ളായിട്ട് അറിയാൻ കഴിയില്ല. അത് രസം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ എളുപ്പ വഴികൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളൂ. ലൈഫ് ഇതിൽ നിന്നൊന്നും മനസ്സിലാവില്ല. ലൈഫ് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ലൈഫ് എന്താ, ലൈഫ് എന്തിനാ, നമ്മളെങ്ങനെ ജീവിക്കണ്ടേ, ഇത് ഇപ്പോഴും ആർക്കും തീരുമാനമായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പലരും പലരുടെ അഭിപ്രായം പറയും, ഇതിങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത് ഇങ്ങനെയാണ്, ലൈഫ് ഇതാണ്, ലൈഫിന്റെ പർപ്പസ് ഇതാണ്. അത് നമ്മൾ ജീവിക്കാന്നേ ഉള്ളൂ. ഇവിടെ വരിക, നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ആ ജീവിതം എന്ന് പറയുന്ന ഒരു അവസരത്തിലൂടെ, ഇതൊരു അവസരമാണ്. നമ്മൾക്കൊരു സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾക്ക് എന്തോ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതുപോലെ നമ്മൾ ജനിക്കുമ്പോൾ ഈ ലോകം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറി നിന്നു. ഇനി നമ്മൾ എന്ന് വെച്ചാൽ മരിക്കുന്നത് വരെ നമുക്കിവിടെ എന്ത് ചെയ്യണം, കിടന്ന് നമുക്ക് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ആ സ്റ്റേജിൽ കയറിയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. അപ്പൊ അത് എന്താ വെച്ചാൽ മരിക്കുന്നവരെ ജീവിക്കണം. ആ ജീവിക്കുന്ന സമയത്ത് അതിൽ നമുക്ക്, അത് നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മൾക്ക് മാത്രം കിട്ടുന്ന യുണീക്ക് എക്സ്പീരിയൻസ്, അത് വേറൊരാളെ പോലെ അല്ല നമുക്കത് കിട്ടുന്നത്. കുറേയൊക്കെ സിമിലാരിറ്റി ഉണ്ടാവുന്നതാണ്. ആ സിമിലാരിറ്റി തന്നെ നമുക്ക് തോന്നുന്നത് മറ്റു പലരും ഒരുപാട് ഫിലോസഫികളും ചിന്തകളും കാര്യങ്ങളും ഇത് ഇങ്ങനെയാണ്, ഇത് ഇതാണ്, ഇതാണ് എന്നുള്ള മീനിങ് നമുക്ക് തന്നതുകൊണ്ടാണ് സിമിലർ ആയിട്ട് തോന്നും. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാല് നമ്മൾ അനുഭവിക്കുന്ന യാത്ര നമ്മൾ മാത്രം അനുഭവിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ലൈഫ് എന്താണ് എന്നുള്ളത് നമുക്ക് മാത്രം കിട്ടുന്ന നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പൊ അതൊരിക്കലും വേറൊരാളുടെ എക്സ്പീരിയൻസ് പോലെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. അതുപോലെ അതേ എക്സ്പീരിയൻസ് തന്നെ എനിക്ക്, അല്ലെങ്കിൽ ആ ജീവിതമാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ നമ്മളോട് വാശിപ്പിക്കും. അതിന് പകരം നമ്മൾ നമ്മളായിട്ട് ജീവിക്കും. നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതം ജീവിക്കുക. നമ്മുടെ ജീവിതം ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അതും ഇന്നതാണ് എന്നുള്ള പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളോ നമുക്കറിയില്ല. നമ്മൾ ജീവിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ, നമ്മൾ അങ്ങോട്ട് ജീവിക്കലാണ്. അപ്പൊ ആ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്ന് വെച്ചാൽ അത് എളുപ്പമാകാൻ നമുക്ക് ചില ആവശ്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നടക്കേണ്ടത്, നമുക്ക് പണം വേണം. കാരണം അങ്ങനെ ഒരു ജീവിതം ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റംസിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമുക്കിവിടെ ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കണം, വസ്ത്രം ലഭിക്കണം എന്നുണ്ടെങ്കിൽ പണം കൊടുക്കണം. അപ്പൊ നമുക്ക് പണം വേണം, അതിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സിസ്റ്റമാണ്. അപ്പോൾ അത് അതിനുവേണ്ടി പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, അതിനുവേണ്ടിയിട്ട് കുറെ അറിവുകൾ നമുക്ക് ആവശ്യം. ആ പണം എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം, പ്രയാസമില്ലാതെ ഉണ്ടാക്കാം, കൂടുതൽ അളവിൽ എങ്ങനെ ഉണ്ടാക്കാം. നമുക്കെല്ലാം വേണ്ടത് അങ്ങനെയാണ്, എളുപ്പത്തിൽ, വേഗത്തിൽ, കൂടുതൽ അളവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം അല്ലേ. എളുപ്പ കുറഞ്ഞ എഫേർട്ട് ഇട്ടിട്ട് വേഗത്തിലായിരിക്കണം, കൂടുതൽ അളവിലായിരിക്കണം, നല്ല ക്വാളിറ്റിയിൽ ലഭിക്കണം. അപ്പോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അറിവ് നേടുക എന്നുള്ളത്, അതിനാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു അറിവാണ്. അതേപോലെ നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേരുമായിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഇടപെടും. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്, നമുക്ക് സന്തോഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസുകൾ ബാലൻസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. അത് ബാലൻസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ ആവശ്യം, നമുക്ക് സ്നേഹം ആവശ്യം. സ്നേഹം പ്രകടിപ്പിക്കപ്പെടണം, സ്നേഹം ലഭിക്കണം, സ്നേഹം കൊടുക്കണം. ഇത് രണ്ടും നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ചില ഹോർമോൺസുകൾ, ഹാപ്പി ഹോർമോൺസുകൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ആ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അതിനു വേണ്ടി ചില നോളജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ നോളജാണ് ബന്ധങ്ങളുടെ നോളജ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അത് എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സംബന്ധിച്ചിട്ട് നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും, നല്ല ആൾക്കാരുമായി നല്ല അവസരങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല സപ്പോർട്ട് നമുക്ക് ലഭിക്കണം,
നമുക്കിത് ആവശ്യം, ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. നമുക്ക് പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊഴിൽ മേഖല വേണം. അപ്പോൾ തൊഴിൽ മേഖല എന്ന് പറയുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതിൽ നമുക്ക് മറ്റുള്ളവരുടെ കയ്യിലുള്ള പണം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. അതിനാണ് ഹ്യൂമൻ സൈക്കോളജി, ബിഹേവിയർ സൈക്കോളജി, ഹ്യൂമൻ നീഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അത് പഠിച്ചിട്ട് എന്ന് വെച്ചാൽ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, എഫക്റ്റീവ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അത് നമ്മുടെ മേഖലയിൽ നമ്മൾ ഡൊമൈൻ എക്സ്പേർട്ട് നമുക്ക് വേണം. അതുകൊണ്ടാണ് ആ നോളജ് നമുക്ക് വേണം എന്ന് പറഞ്ഞത്. നമ്മുടെ കരിയറിൽ നമ്മൾ നല്ല ഉഷാറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അത് അത്തരത്തിലുള്ള പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കണം. ടൈം മാനേജ്മെന്റ് സ്കില് നമുക്ക് ഉണ്ടാവണം, പ്രൊഡക്ടിവിറ്റി സ്കില് നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ കഴിവുകളെ നല്ല രീതിയിലേക്ക് നല്ല വിലക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ സെയിൽസ് സ്കില് വേണം, മാർക്കറ്റിംഗ് സ്കില് വേണം, ബ്രാൻഡിംഗ് സ്കില് വേണം. അത് കൂടുതൽ അളവിൽ ആൾക്കാരിലേക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് സ്കില് നമുക്ക് ആവശ്യമാണ്. അതിനാണ് നമ്മൾ അത് പഠിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ് സൈക്കോളജി, സക്സസ് എങ്ങനെ ഉണ്ടായി, നിരന്തരം സക്സസ് ഉണ്ടായിക്കൊള്ളി ഉണ്ടാക്കിയെടുക്കാം. ലോ ഓഫ് അട്രാക്ഷൻ ഇതേപോലെ തന്നെയാണ്. നമ്മൾക്ക് എന്തെങ്കിലും ആ സക്സസോ ബെനിഫിറ്റ്സോ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അബണ്ടൻസ് നമുക്ക് ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും ബ്ലോക്സുകൾ, എനർജി ബ്ലോക്സുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യാനാണ് ലോ ഓഫ് അട്രാക്ഷൻ സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്കെന്ന് വെച്ചാൽ ഉണ്ടാവേണ്ട, നമ്മളിവിടെ പറയാത്തൊരു സംഗതിയാണ് ഹെൽത്ത് നോളജ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ഹെൽത്ത്, ഫിറ്റ്നസ്, ഹൈജീൻ, നമുക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു നോളജ്. അടുത്തൊരു നോളജ് ആണെന്ന് വെച്ചാൽ നമുക്കുണ്ടായിരിക്കേണ്ട സോഷ്യൽ എറ്റിക്കറ്റ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് സോഷ്യൽ എറ്റിക്കറ്റിന്റെ നോളജ് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ ഫാഷൻ നോളജ് വേണം, ഫാഷൻ സെൻസ്, ഫാഷൻ സെൻസ് നോളജ് വേണം. ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്, നമ്മളുടെ ലുക്ക് ആൻഡ് അപ്പിയറൻസ്, ഫാഷൻ ആൻഡ് മേക്കപ്പ്, ലൈക്ക് ഹൗ, അതായത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇമേജ് മാനേജ്മെന്റ് നോളജ് വേണം, ഇമേജ് മാനേജ്മെന്റ് നോളജ്, ഇമേജ് മാനേജ്മെന്റ് നോളജ്, ഫാഷൻ അല്ലെങ്കിൽ ഒരു ഇമേജ് മാനേജ്മെന്റ് നോളജ് വേണം. എങ്ങനെയാണ് ഈ നോളജ് നമുക്കുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം ഓരോ ഫംഗ്ഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം, നമ്മൾ ലൈക്ക് നോ, നമ്മൾക്കൊരു അതോറിറ്ററി, ആ ഒരു അതോറിറ്റി ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സ്പേർട്ട് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആൾക്കാർ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റം, ഇതിനൊക്കെ കുറെ നോളജുകളുണ്ട്. ശുഭാനാശ്മി പറഞ്ഞ എല്ലാത്തിനും ഒരു മെന്റർ വേണം. നിങ്ങൾക്കിപ്പോൾ ഒരു മെന്ററെ കിട്ടിയിട്ടുണ്ട്. ഐ ആം ഹിയർ. ഓക്കെ, പല മേഖലകളിലും നിങ്ങൾക്ക് മെന്ററെ, പല മേഖലയിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടേത് ഉപയോഗിക്കാം. ബട്ട് ഐ വിൽ ഹെൽപ്പ് യു. എനിക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട്, ഞാൻ ഇത്രയും പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ട് നോളജുകൾ, ഒരു പരിധിവരെ നോളജുകളുള്ള ഒരാളാണ് ഞാൻ. അത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 10-12 വർഷം വഴി ഞാൻ പഠിക്കുന്നത് ഈ ഇത്രയും പറഞ്ഞു തന്നിട്ടുള്ള മേഖലകളിലുള്ള നോളജുകളാണ്. ഇത് പല രീതിയിൽ പഠിച്ചു. ഞാനിപ്പോൾ ഈ പറഞ്ഞ മേഖലയിലുള്ള സംഗതികളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ കൂടുതലും പഠിച്ചത്. അതേപോലെ എൻ്റെ സ്റ്റുഡൻസിന് ആവശ്യമുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്തിനാണ് സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്തിനാണ് പഠിച്ച സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുന്നത്? ബിക്കോസ് ഐ വോണ്ട് ടു ഹെൽപ്പ് ദോസ് പീപ്പിൾ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയും നോളജ് ഉണ്ടെങ്കിൽ, പിന്നെ ഇതല്ലാത്തെയും കുറേ നോളജുണ്ട്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം. കമ്പ്യൂട്ടർ നോളജ് വേണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. മറ്റുള്ള പരമാവധി ലാംഗ്വേജുകൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കും. ദാറ്റ് ഈസ് ആൾസോ ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഇത്രയും നോളജ് നിങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താകും, ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കുറച്ച് ലൈഫ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും, ലൈഫ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം എവിടെ സ്റ്റക്കായി എന്താണ് ശരി. ക്ലിയർ ആണോ? അപ്പൊ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ ആശാനെ? ഒരുപാട് പഠിക്കാനുണ്ട്, സ്കൂളിൽ പഠിച്ചതൊന്നും ഒന്നുമല്ല. അപ്പൊ ഇത് സ്കൂളിൽ പഠിക്കാത്ത നോളജാണ്, ഇതാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് ഇതാണ്, ജീവിതത്തിൽ വിജയിക്കാൻ ലൈഫ് സ്കൂളിൽ പോയിട്ട് പഠിക്കേണ്ട സാധനം. ഈ വിഷയങ്ങളിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് പുതിയൊരു വെളിച്ചം വേഗി അല്ലേ, ഇന്ന് പുതിയൊരു ഒരു 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 നോളജ് കിട്ടി, റൈറ്റ് നോളജ്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് എനിക്ക്, ഞാൻ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും,
ഈ അറിവുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ വെൽത്ത് ക്രിയേഷൻ, ഇതില്ലാത്തതാണ് സാധാരണക്കാർ സാധാരണക്കാരായിട്ട് തുടരുന്നത് കേട്ടോ. അപ്പൊ അറിവ് മാക്സിമം വർദ്ധിപ്പിക്കുക, അതിനെന്ത് ചെയ്യണം, രണ്ട് മൂന്ന് മെത്തേഡുകൾ ഉണ്ട്. ഒന്ന് വായന, വായിക്കുക പറ്റുമെങ്കിൽ സമയം കിട്ടുന്ന. ഞാൻ അത്ര വലിയ വായനക്കാരനൊന്നുമല്ല, അല്ല മടിയുള്ള ആളാണ് വായിക്കാൻ എനിക്ക്, കാരണം എനിക്ക് മടിയല്ല, എനിക്ക് കോൺസെൻട്രേഷൻ പവർ കുറവ്. എനിക്ക് നല്ല ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമ കിട്ടിയതുകൊണ്ട് എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്ന് വെച്ചാൽ, എന്നാലും ഞാൻ മനസ്സിരുന്ന് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് വായിക്കും. എന്താ വായിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഈ പറഞ്ഞ മേഖലയിലുള്ള പുസ്തകങ്ങൾ വായിക്കാം, ഈ മേഖലയിലുള്ള അറിവ് കിട്ടാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കാം കേട്ടോ. അപ്പം പുസ്തകങ്ങളുടെ റിവ്യൂ കേൾക്കാറുണ്ടെന്ന് പറയും, നല്ലതാണ്. എന്നാലും വായിക്കാൻ കഴിയാത്തവർ എന്ത് ചോദിച്ചാൽ ഓഡിയോ ബുക്സുകളുണ്ട്, അതെങ്കിലും കേൾക്കും. പിന്നെ യൂട്യൂബിൽ വീഡിയോസ്, യൂട്യൂബിലുള്ള വീഡിയോസ് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം. എന്ത് ചെയ്യാണെങ്കിലും ഒരു നോട്ട് പാഡും പേനയും എടുക്കുക, സീരിയസ് ആയിട്ട് ചെയ്യും. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് നല്ല ഷിഫ്റ്റ് നടക്കണോ ഈ പറഞ്ഞ മേഖലയിലൊക്കെ, അവിടുന്ന് ഇവിടുന്ന് കുറേ നോളജ് പഠിച്ചാൽ ഒന്നും ആവില്ല. പ്രൊഫഷണലായിട്ട് ഡീപ്പ് നോളജ് പഠിക്കണം. ക്ലിയർ ആണോ പറയുന്നത്? ഡീപ്പ് നോളജ് പഠിക്കണം. അതിനാണ് നമ്മളുടെ അടുത്ത ഒരു പ്രോഗ്രാം വരുന്നത് കേട്ടോ, EFT ഹീൽ യുവർ ലൈഫ്, ലൈഫ് മാസ്റ്ററി കോഴ്സ് വരുന്നുണ്ട്. മറക്കരുത്, നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം വരും കേട്ടോ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് എന്ന് വെച്ചാൽ പഠനം തുടരുക എന്നുള്ളതാണ്. കോഴ്സുകൾ പഠിക്കുക, ക്യാഷ് കൊടുത്തിട്ട് പെയ്ഡ് ആയിട്ട് പഠിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് സപ്പോർട്ട് ഉണ്ടാകും, അതേപോലെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഡെപ്തിൽ പഠിക്കാൻ പറ്റും, നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. വേറെ എന്താണ്, ബുക്കുകൾ വായിക്കാം ഞാൻ പറഞ്ഞു, പിന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. എനിവേ, കീപ് ഓൺ റീഡിങ്, കീപ് ഓൺ അറ്റൻഡിങ് കോഴ്സസ് ആൻഡ് ഇംപ്രൂവ് യുവർ നോളജ്. ഇത്രയും കോഴ്സുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹൗ ടു അറ്റൻഡ് ദീസ് പ്രോഗ്രാംസ് ഫസ്റ്റ് ടൈം ഹിയർ? ജസ്റ്റ് ലൈക്ക് വി ഹാവ് കോഴ്സസ്, നമ്മുടെ ഓരോ കോഴ്സുകൾ ഓരോ സമയത്ത് അനൗൺസ് ചെയ്യാറുണ്ട്. അതിൽ ഓരോ വിഷയങ്ങളിൽ നമുക്ക് സെയിൽസ് കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണം താല്പര്യമുള്ള ആൾക്കാർക്ക് ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ള സെഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. കോഴ്സ് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം. യെസ്, ഐ ഹാവ് മൈ പ്രോഗ്രാംസ്, പല പ്രോഗ്രാംസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്തതിലേക്ക് വരാം, 8086880775 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, അതിലേക്ക് വിളിക്കാം കേട്ടോ. ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ്, നമുക്ക് പല കോഴ്സുകളുണ്ട്. സെയിൽസ് കോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് പ്രോഗ്രാംസ് ഉണ്ട്, ഇപ്പം പിന്നെ മൈൻഡുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട്, മൈൻഡ് റീപ്രോഗ്രാമിങ്. പിന്നെ ട്രോമ ഹീലിംഗ് കോഴ്സ് ഉണ്ട്, ട്രോമ ഹീലിംഗ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സ് ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഉണ്ട്. പിന്നെ നമുക്കുള്ള കോഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, ടീം ബിൽഡിംഗ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കോഴ്സ് ഉണ്ട്. അങ്ങനെ പല കോഴ്സുകൾ വരുന്നുണ്ട്. സോ ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, കൂടെ നിൽക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം, ഗൈഡ് ചെയ്തുതരാം, മെന്റർ ചെയ്തുതരാം, ഹീൽ ചെയ്തുതരാം. വിൽ ഗോ വൺ ബൈ വൺ, വൺ ബൈ വൺ. പെട്ടെന്നെല്ലാം റഷ്യായിട്ട് ഒറ്റയടിക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കരുത് കേട്ടോ. സോ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8086880775 കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ലൈഫ് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കാം. ഓക്കെ, നോളജ് ഹാസ് നോ പവർ, അപ്ലിക്കേഷൻ ഓഫ് ദ നോളജ് ഹാസ് പവർ. അറിവിനല്ല കഴിവ് ശക്തിയുള്ളത്, അത് അപ്ലൈ ചെയ്യുന്നിടത്താണ്. ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യവും കുറെ അറിവുകൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പഠിച്ചു, അത് ഇനി പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ ആയിട്ട് പലയിടത്തും പലതും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പലതും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് ഒരു ഗൈഡൻസ് ആണ്, ഒരു സപ്പോർട്ടാണ്, നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകണം. അത് നല്ല ഡെപ്തിൽ ക്ലാരിറ്റി വേണം. ആ ഡെപ്തിൽ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ കോച്ചിൻ്റെ അടുത്ത് തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ പഠിക്കാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ മോർണിംഗ് ക്ലാസ്സിൽ ഒരുപാട് സെഷൻസ് ലഭിക്കുന്നു. അത് നിങ്ങൾക്ക് സെഷൻസ് തരിക, നമ്മളടുത്ത് ഇത്രയും അറിവുകളുണ്ട് നിങ്ങൾ അറിയിക്കുക, അതേപോലെ നിങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ കോഴ്സിൽ വരുന്ന സ്റ്റുഡൻസിന്, കോഴ്സിൽ പെയ്ഡ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ആ സ്റ്റുഡൻസിൻ്റെ അവയർനെസ് വർദ്ധിപ്പിക്കാനാണ് ഈ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ നൽകുന്നത്. നിങ്ങൾ ആ ഒരു അവയർനെസ് നിലനിർത്താൻ സഹായിക്കാൻ പോകാം. ഇപ്പൊ പെയ്ഡ് കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഫ്രീ മോർണിംഗ് ക്ലാസ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. യെസ് ഓർ നോ ജെറിസ? ജെറിസ, യെസ് ഓർ നോ? ശരിയല്ലേ?
അവർ അവയർനെസ് എപ്പോഴും നിലനിൽക്കില്ല. എന്താണെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ അവസരം തരാം. ശരിയാണ് സാറേ, അല്ലേ? ശരിയാണ്. ആ, നാളെ അപ്പൊ എന്താണ് നിങ്ങൾക്ക്, നിങ്ങൾ പെയ്ഡ് കോഴ്സ് ഒക്കെ ചെയ്ത ആളാണല്ലോ, എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഫീലിംഗ്? എന്താണ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മോർണിംഗ് സെഷനിൽ വന്നിരിക്കുമ്പോൾ എന്താണ് ഫീലിംഗ് കിട്ടുന്നത്? ആ പഠിച്ചതൊക്കെ കുറച്ച് കൊണ്ട് കൂടുതലായിട്ട് പവർ അനുഭവപ്പെടുന്നുണ്ട്, സെൽഫ് മോട്ടിവേറ്റ് ആകാറുണ്ട്, സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് പറയാൻ ഇതാണെന്ന് വെച്ചാൽ, പറ്റുന്നു. ഇത് ഫ്രീ ആയിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മോർണിംഗിൽ, വേറെ നമ്മുടെ പെയ്ഡ് കോഴ്സ് ഒന്നും ചെയ്യാതെ ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, അതിൻ്റെ നിങ്ങൾക്ക് ആകെ കുറെ ക്ലാസ് കിട്ടും, കുറെ മോട്ടിവേഷൻ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെ ഉപയോഗിക്കണം വ്യക്തമായി. കാരണം ഇത് നിങ്ങൾ മറ്റു പല കോഴ്സുകളും പല ക്ലാസ്സുകളും കേൾക്കുന്ന പോലെ കേൾക്കുന്നു, പക്ഷേ ഓൾറെഡി ഒരു പെയ്ഡ് കോഴ്സ് ഡീപ്പായിട്ടുള്ള നോളജ് എടുത്തിട്ടുള്ള ഒരാൾ ഇതിരുന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ പഠിച്ച നോളജ്, അയാൾക്ക് ഈ പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സംഗതി പെട്ടെന്ന് മനസ്സിലാവും. ആ ഇത് 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 പറയാനുള്ള കാരണം ഇതാണ്, ഇത് പറയാനുള്ള കാരണം ഇതാണ്, ഇത് പറയാനുള്ള കാരണം ഇതാണ്, കാരണം ഇത് ഞാൻ ആ കോഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് കണക്ട്സ് എവറിഥിങ്. എസ് ഓർ നോ ജെറി സാർ? യെസ് സാർ. യാ, സോ ആ ലെവലിലുള്ള ഒരു ഷിഫ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പെയ്ഡ് കോഴ്സുകളിൽ നിങ്ങൾ വരിക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ അതിൽ വന്നാലാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നല്ലത്. അപ്പൊ നമ്മുടെ മറക്കരുത്, അതുപോലെ ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി വെറും 1,100 rupees നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് നടക്കാൻ പോകുന്നത്. 7-ാം തീയതി വരിക, എക്സ്പീരിയൻസ് ചെയ്യാം. ഡെപ്ത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ അതിലേക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 peoplesനാണ് നമുക്ക് അവസരമുള്ളൂ, 40 പേർക്ക്. അപ്പൊ അതിലേക്ക് ഏകദേശം ഇനി എനിക്ക് തോന്നുന്നു 10-25 പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ബാക്കി 10-15 സീറ്റും കൂടി ഉള്ളൂ. ആ സീറ്റ് എന്ത് ചെയ്യുക, താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഈ നമ്പറിൽ വിളിക്കുക, ബുക്ക് ചെയ്യട്ടോ. 8086880 കാലിക്കറ്റ് വെച്ചാണ് നടക്കുന്നത്. കിങ്ഫോർട്ട് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ തുടരുക. നമ്മൾ രജിസ്ട്രേഷൻ അധികം അധികം സമയം കൊണ്ടുപോലെ 30-ാം തീയതിക്കുള്ളിൽ രജിസ്ട്രേഷൻ നമുക്ക് പൂർത്തിയാക്കണം. 8086880775 ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിക്കുക, ബുക്ക് ചെയ്യട്ടോ. ഇതാണ് നമ്പർ, മറക്കരുത്, വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും സാധനം കൺഫേം ചെയ്യാൻ സീറ്റ്. ഓക്കെ, സോ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക, അന്ന് നമ്മൾ ഡെപ്ത്തിൽ പഠിപ്പിക്കും കേട്ടോ. അത് എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മീറ്റപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുക. നോർമലി നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് അറിയാലും വലിയ എമൗണ്ട് ആണ് കോഴ്സ് ഫീ വരാറുള്ളത്. ഇതങ്ങനെയല്ല, നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. സോ മറക്കരുത്, ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് കം ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. ഓക്കെ, പ്രോഗ്രാം അറിയാലോ, ഇതാണ് പ്രോഗ്രാം, EFT കമ്മ്യൂണിറ്റി മീറ്റപ്പ്. കം ആൻഡ് ജോയിൻ കേട്ടോ, മറക്കരുത്. 6-ാം തീയതി അല്ല, 7-ാം തീയതി ഞായറാഴ്ച. ഓക്കെ, മറക്കരുത്. ദിസ് ഈസ് ദ പ്രോഗ്രാം. എന്താണ് EFT കമ്മ്യൂണിറ്റി? നമ്മുടെ കമ്മ്യൂണിറ്റി ശരിക്കും വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് EFT ഉദ്ദേശിക്കുന്നത്. അന്ന് അവിടെ നൽകാൻ പോകുന്ന സെഷൻസ് കൂടുതൽ EFT തെറാപ്പി ബേസ്ഡ് ആയിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ലൈവ് എക്സ്പീരിയൻസ് ചെയ്യാം തെറാപ്പീസ്, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ്, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ്, ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി പ്രശ്നമുണ്ടെങ്കിൽ, മടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നീട്ടിവെക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്കവിടെ പരിഹരിക്കാം. ഫ്രം അറ്റൻഡൻസ് എക്സ്പീരിയൻസ്, ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ബി പവർഫുൾ. കാലിക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ, കാലിക്കറ്റ് വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്, മറക്കാതെ വരിക. ഓക്കെ, നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം. 15 പേർ കൂടെ അവസരമുള്ളൂ, യൂട്ടിലൈസ് ദാറ്റ് ആൻഡ് ദെൻ ചേഞ്ച് യുവർ ലൈഫ്. സോ പറഞ്ഞതുപോലെ നാളെ മറ്റൊരു ദിവസമായിട്ട് വീണ്ടും, മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും വരാം. അടിപൊളിയായിട്ട് ഒരു പുതിയൊരു ദിവസം ഉഷാറായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജനുവിൻലി, സിൻസിയർലി, ഡീപ്ലി എന്ന് പറഞ്ഞ് നല്ല രീതിയിലേക്ക് ഡോ ഇയാളോടെ പറയാം. സ്വയം കുറ്റപ്പെടുത്തരുത്, സ്വയം വിഷമിപ്പിക്കരുത്, സ്വയം സ്നേഹിക്കുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക, വറീഡാവണ്ട, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, വിഷമിക്കണ്ട, എല്ലാം റെഡി ആയിട്ട് വരും. നല്ല ഹോപ്പോടുകൂടി മുന്നോട്ട് പോകും. യു വിൽ ബി ഓൺ റൈറ്റ് ട്രാക്ക്. വി ആർ വിത്ത് യു, വി ആർ ഇൻ ദിസ് കമ്മ്യൂണിറ്റി, ടുഗെദർ വി വിൽ ഗ്രോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. യു ആർ എ ബ്യൂട്ടിഫുൾ സോൾ, സോ ബി ദാറ്റ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ്. Thank you so much. Thank you, everyone. Thank you.